നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുംബൈ വിമാനത്താവളത്തിൽ വൻ കൊക്കയിൻ വേട്ട കൊക്കെ നിറച്ച് ക്യാപ്സ്യൂളുകൾ കടത്താൻ ശ്രമിച്ച വിദേശ പൗര അറസ്റ്റിൽ ബ്രസീലിയൻ യുവതിയാണ് മുംബൈ വിമാനത്താവളത്തിൽ അറസ്റ്റിലായത് ഇവർ യാത്ര ചെയ്ത വിമാനത്തിൽ ഇരുന്ന് ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് നൂറ്റി ഇരുപത്തിനാല് ക്യാപ്സ്യൂളുകളാണ് ഇവർ വിഴുങ്ങിയത് ഒമ്പത് ദശാംശം ഏഴ് മൂന്ന് കോടിയോളം വില വരുന്ന കൊക്കെൻ ക്യാപ്സ്യൂളുകളാണ് ഇവർ വിഴുങ്ങിയത് രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ സാവോ പോളോയിൽ നിന്ന് വന്ന യുവതിയെ ഡിആർഐ മുംബൈ സോണൽ യൂണിറ്റ് ഉദ്യോഗസ്ഥർ തടയുകയായിരുന്നു ചോദ്യം ചെയ്തപ്പോൾ മയക്കുമരുന്ന് അടങ്ങിയ ക്യാപ്സ്യൂളുകൾ വിഴുങ്ങിയതായി യാത്രക്കാർ സമ്മതിച്ചു ഇവർ അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിലെ അംഗമാണെന്നും മറ്റംഗങ്ങളെ കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണെന്നും ഡിആർഐ വ്യക്തമാക്കി ബ്രസീലിയൻ വനിതയെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് മുംബൈ സോണൽ യൂണിറ്റ് അറസ്റ്റ് ചെയ്ത് മയക്കുമരുന്ന് അടങ്ങിയ ഗുളികകൾ കഴിക്കുകയും കള്ളക്കെടുത്ത് ആവശ്യങ്ങൾക്കായി കൊണ്ടുവരികയും ചെയ്തതായി അവർ സമ്മതിച്ചു കോടതി ഉത്തരവിനെ തുടർന്ന് വനിതയെ സർ ജെ ജെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഇത്രയും കൊക്കേനടങ്ങിയ നൂറ്റി ഇരുപത്തിനാല് ഗുളികകൾ പുറത്തെടുത്തതായി അധികൃതരും അറിയിച്ചു അന്താരാഷ്ട്ര മയക്കുമരുന്ന് സിൻഡിക്കേറ്റിലെ മറ്റംഗങ്ങളെ കണ്ടെത്തുന്നതിനായി അന്വേഷണം തുടരുകയാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അതേസമയം മറ്റൊരു സംഭവത്തിൽ വാഴപ്പഴം കൊണ്ടുവരുന്ന പെട്ടികളിൽ നിന്ന് ഏഴ് മില്യൺ യൂറോ വിലമതിക്കുന്ന മതിക്കുന്ന കൊക്കൈൻ കണ്ടെത്തി ജർമ്മനിയിലെ സൂപ്പർമാർക്കറ്റ് മാർക്കറ്റ് ചെയിനിലാണ് സംഭവം കൊക്കൈൻ കണ്ടെത്തിയത് നോർത്ത് റൈൻ വെസ്റ്റ് ഫാലിയ സംസ്ഥാനത്തെ വിവിധ നഗരങ്ങളിലുള്ള സൂപ്പർമാർക്കറ്റ് മാർക്കറ്റ് ചെയിനിന്റെ സ്റ്റോറുകളിൽ നിന്നാണ് മോൻഷൻ ഗ്ലാഡ് ബാഹിലെ സ്റ്റോറിലെ ജീവനക്കാരായിരുന്നു ആദ്യം ലഹരി മരുന്ന് കണ്ടെത്തിയ വിവരം പോലീസിനെ അറിയിച്ചത് ഇതിനെ തുടർന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഡ്യൂസ്ബാർഗ് ക്രെഫെൽഡ് വിയേഴ്സൺ ഹെയിൻസ്ബർഗ് നോയ്സ് എന്നീ നഗരങ്ങളിലെ സ്റ്റോറുകളിൽ നിന്നും കൊക്കൈൻ കണ്ടെത്തുകയായിരുന്നു തെക്കേ അമേരിക്കയിൽ നിന്ന് കയറ്റുമതി ചെയ്ത ഈ കൊക്കൈൻ ബെൽജിയൻ തുറമുഖമായ ആൻഡോർപ്പ് വഴി യൂറോപ്പിൽ എത്തിയതായി ആണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചത് വാഴപ്പഴത്തിന്റെ പെട്ടികളിൽ തൊണ്ണൂറ്റിയഞ്ച് കിലോഗ്രാം കൊക്കൈൻ കടത്തിയതായി സ്ഥിരീകരിക്കുകയും ചെയ്തു അതേസമയം ചില ദിവസങ്ങൾക്ക് മുൻപേ ആയിരുന്നു ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ കൊക്കേനുമായി നൈജീരിയൻ പൗരൻ ഡൽഹി വിമാനത്താവളത്തിൽ അറസ്റ്റിലായത് ദുബായിൽ നിന്ന് വരും വഴിയാണ് ഇയാളെ പിടികൂടിയതെന്ന് കസ്റ്റംസ് അറിയിച്ചിരുന്നു സംശയം തോന്നി നടത്തിയ പരിശോധന ഇതിലാണ് പ്രതിയിലേക്ക് അന്വേഷണ സംഘം എത്തിയത് ആദ്യം ഇരുപത്തിയാറ് ക്യാപ്സ്യൂളുകൾ യാത്രക്കാരൻ ചോദ്യം ചെയ്യലിനിടെ പുറത്തേക്ക് തുപ്പി ഇതോടെ സംഭവം പുറത്തറിഞ്ഞു പിന്നാലെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയതോടെ അൻപത്തിയാറ് ക്യാപ്സ്യൂളുകൾ കൂടി കണ്ടെടുത്തു കണ്ടെടുത്ത മയക്കുമരുന്ന് കൊക്കേനാണെന്ന് കസ്റ്റംസ് സ്ഥിരീകരിച്ചു പൗഡർ രൂപത്തിൽ ക്യാപ്സ്യൂൾ ആക്കി വിഴുങ്ങി കടത്താൻ ശ്രമിക്കുകയായിരുന്നു വിപണിയിൽ ഇതിന് ഇരുപത്തിനാല് കോടി രൂപയോളം വില വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത